ാരികളാവാൻ പാടില്ല നമ്മൾ അള്ളാഹു താൻ ബഹുമാനിച്ച മഹത്വക്കളൊക്കെ നമ്മൾ ബഹുമാനിക്കണം കേട്ടോ അതാണ് ഒരു യഥാർത്ഥ ഒമിനിൻ്റെ അടയാളം അള്ളാഹു ഇഷ്ടപ്പെട്ടവരൊക്കെ ഇഷ്ടപ്പെടണം അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു അല ഇന്ന ഔലിയ അള്ളാഹി ലാഹൌഫൻ അലേഹിം ഖുർആാനിൽ അല്ല പറയുന്നു അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ഒരു പേടിയും പേടിക്കണ്ട അവർക്ക് അല്ലുണ്ട് അള്ളാഹു അവരെല്ലാം ഏറ്റെടുത്തവരാ ശുഹതാക്കളെ സംബന്ധിച്ച് അല്ല പറഞ്ഞവരെന്താ ഇവിടെ കിടക്കുന്ന മഹാൻ ഷഹീദാണെന്നാണ് പറയുന്നത് കൂടുതൽ ചരിത്രം എനിക്കറിയില്ല ഞാനിവിടുത്തെ ഉസ്താദന്മാരോടും ഈ ഉറൂസ് നടത്തുന്ന ചെറുപ്പക്കാരാണ് ഒരു പത്തിരുപത് ഇരുപത്തൊന്ന് ചെറുപ്പക്കാരാണ് ഈ ഉറൂസ് നടത്തുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത് അന്വേഷിച്ചപ്പോൾ അല്ല അവരുടെ സേവനം ചില്ലറയല്ല അവർ ജോലി എല്ലാം മാറ്റി കച്ചവടക്കാരായ ആളുകൾ കച്ചവടം നിർത്തിയിട്ട് ഇതിൽ കങ്ങട ഇറങ്ങിയിട്ട് രാത്രിയില്ല പകലില്ലാതെ കഷ്ടപ്പെട്ട് ഓടി നടന്നിട്ടാണ് അവർ ഈ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് വേണ്ടി നടക്കുന്നത് റബ്ബേ അവർക്ക് അറിഷിൻ്റെ തനൽ നൽകി ആദരിക്കണം റഹ്മാനെ ഉറക്കെ ആമീം പറ മോനെ അവർക്ക് അറിഷിൻ്റെ തനൽ നൽകി ആദരിക്കണം റഹ്മാനെ ദീർഘായുസ് ദീനൻ്റെ ഹിതമയിലായി നീ ഏറ്റി കൊടുക്കണം റഹ്മാനേ അവരുടെ കച്ചവട ജോലി ഇടപാടുകളിൽ മതിയായ ബറക്കത്ത് കൊടുക്കണം റഹ്മാനെ എന്നതും ആ ചെയ്യുകയാണ് സുഹൃത്തുക്കളെ ആ ചെറുപ്പക്കാരോടും കൂടി പറയാണ് ഞാൻ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ അത്ര തിരക്കിലായിരുന്നു ഇന്ന് കുറച്ച് നേരത്തെ വന്നു സാദി ഉസ്താദ് ഇവിടെ ഉണ്ടല്ലോ കാണാം മഹലിബിൻ എന്നെ പള്ളിയിലെത്തി അവിടെ ജമാഅത്ത് സംസ്കാരത്തിൽ പങ്കെടുത്തു ഉസ്താദിനേറ്റ് വർത്താനൊക്കെ പറഞ്ഞു അങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിൽ ഞാനൊന്ന് ചോദിച്ചു ഈ മഹാൻ്റെ ചരിത്ര പുസ്തകം വല്ലതും നിലവിലുണ്ടോ പലരോടും ചോദിച്ചപ്പോൾ ഇല്ല ഇല്ലയെന്നാ പറഞ്ഞു ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് അറിയില്ല കേട്ടോ ഉണ്ടെങ്കിൽ എനിക്കൊന്നും തരണം ഇല്ലെങ്കിൽ ഈ മഹാൻ്റെ ചരിത്രം നമ്മൾ സംഘടിപ്പിച്ച് രേഖപ്പെടുത്തി വെക്കണം വരും തലമുറക്ക് സത്യസന്ധമായ ചരിത്രം നിലനിൽക്കാൻ അത് അത്യന്താപേക്ഷിതമാണ് മഹാനായിരിക്കുന്ന ഷഹീദിൻ്റെ ചരിത്രം പഴയ കാരണന്മാരോടൊക്കെ ചോദിച്ചാൽ കിട്ടും നമ്മുടെ വായ്പ കൂട്ടത്തിൽ ഈ കാർണന്മാരൊപ്പം അവിടെ വന്നേഴ് വയസ്സ് വരിക്കാണ്ടാൾക്ക് അപ്പോൾ കാണുന്നത് ഉറക്കെ പറഞ്ഞോ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസ്ലം നമ്മൾക്ക് എത്ര കൊല്ലം ഇവിടെ ജീവിക്കുന്ന അതിനും കണക്കുണ്ട് ഇസ്ലാമിൽ ഇസ്ലാമിൽ കണക്കില്ലാത്ത ഇസ്ലാം തൊടാത്ത ഒരു സാധനം ഒരു മേഖല ഉണ്ടാവില്ല നമ്മളെത്ര വല്ല നമ്മുടെ ആയസ് എത്ര എപ്പോഴും പോകാം ഒന്നാമത്തെ വയസ്സിലും മരിക്കുക അരയിലും മരിക്കുക മുക്കാലിലും മരിക്കുക ഒന്നും രണ്ടോ എപ്പോഴും പോകാം മാക്സിമം എത്ര കിട്ടും കിട്ടിയ അത് കണക്കാക്കി വെച്ചോളി നമ്മളിപ്പോൾ വലിയ പ്ലാനിലാണ് ഇനിയിപ്പോൾ പേരക്കുട്ടിയുടെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് അവനൊരു വീടുണ്ടാക്കി അവൻ്റെ മകളെയും കൂടി കെട്ടിച്ചിട്ട് വേണം അജിന് പോകാൻ എപ്പോൾ മൂപ്പർക്കിപ്പോൾ തന്നെ ആയി എഴുപത് നീ പേര കുട്ടിയുടെ കല്യാണം കഴിയണം അവനൊരു വീടുണ്ടാക്കണം ആ കുട്ടിയുടെ കുട്ടിക്കൊരു കുട്ടി ഉണ്ടായിട്ട് അതിനെ കണ്ടിട്ട് പോകണം മൂപ്പർക്ക് അജിനു പോകാൻ അപ്പോഴത്തേനും മൂപ്പർ ഇവിടെ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും എത്ര കൊല്ലണ്ടി ഞമ്മക്കൊക്കെ ഇവിടെ ഒന്ന് അറിഞ്ഞിരുന്നോളി ആണായാലും പെണ്ണായാലും എന്റെ ഉമ്മത്തിൻ്റെ വയസ്സ് യും എം ഇടയിലാണെന്ന് വസല്ലമ തങ്ങൾ പറയാൻ അത്ര ടു ഉണ്ടാവും മതിപ്പോ അതൊരു കൺസിഡറേഷനാ അതൊരു ഓഫറ അതൊരു ഡിസ്കൗണ്ടാ അതിന് വലിയ കാരണങ്ങളുണ്ട് ആയുസ് വർദ്ധിക്കാൻ കുടുംബ ബന്ധം ചേർക്കുന്നവരുടെ ആയുസ് വർദ്ധിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ കേട്ടോ സതക്ക നൽകുന്നവരുടെ ആയുസ് വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ല്ലം കേട്ടോ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകൾ ഉണ്ട് ആയുസ് വർദ്ധിക്കാൻ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളെ കൊണ്ട് കാരണങ്ങളൊക്കെ നീട്ടി തന്നതാകാം ശരാശരി കാക്കേണ്ടത് എത്ര എഴുപത് നോക്കിയാൽ മതി ഇത് പറഞ്ഞ നബി സല്ലാഹു അലൈഹി വസ്ല്ലമ തങ്ങള് അറുപത്തി മൂന്നിൽ ഒഫാത്തായിട്ടുണ്ട് അബൂബക്ര ശ്രദ്ധേക്കർ അധികോ അറുപത്തി മൂന്നിൽ ഒഫാത്തായിട്ടുണ്ട് മറ്റു പല മഹാന്മാരും അറുപത്തി മൂന്ന് കടന്നിട്ടില്ല എന്നാൽ മൊഹിയുദ്ദീൻ ശേഖല പോലത്തെ കുറച്ചാൾക്കാർ തൊണ്ണൂറ് കൊല്ലം ജീവിച്ചിട്ടുണ്ട് നാൽപ്പതിറ്റാണ്ടോളം വയൽ പറഞ്ഞോവറ് നന്നായി തൊണ്ണൂറ് കാലം ഇരുന്നോവറ് അവവാഹുത്താല ചില മഹാന്മാർക്ക് ആളുകൾക്ക് നൽകുന്ന ചില സംവിധാനങ്ങളാണ് ചില ഓഫറുകളാണെന്ന് മാത്രം അങ്ങനെ കൂട്ടിയാൽ മതി ഏറിയാൽ ഒരു എഴുപത് കൊല്ലത്തിൻ്റെ അപ്പുറത്ത് കണക്കാക്കണ്ട ഇനി കുറച്ച് കാലമേ ഉള്ളൂ അതുകൊണ്ട് ഉള്ള സമയം റബ്ബിൻ്റെ പൊരുത്തത്തിലായി സൽക്രമങ്ങൾ ചെയ്തിട്ട് ആഹിറത്തിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ആ ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ നീക്കണം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ചരിത്രം രേഖപ്പെടുത്തണം ഈ മഹാൻ്റെ ചരിത്രം രേഖപ്പെടുത്തി വെക്കണം ഷഹീദ് പറഞ്ഞാൽ ചില്ലറക്കാരല്ല അള്ള ഖുർആാനിൽ പറഞ്ഞത് കണ്ടോലബൻ ബിരിലി <laughs> അംവാതാ അള്ളാഹുവിൻ്റെ ദീനന് വേണ്ടി പടപൊരുതിക്കൊണ്ട് മരണപ്പെട്ടു പോയ ആളുകൾ മരിച്ചു എന്ന് നിങ്ങൾ ഭാവിക്കണ്ട അവർ ജീവിച്ചിരിക്കുന്നവർ തന്നെയാണ് എവിടെ അവരുടെ റബിൻ്റെ അടുത്ത് ജീവിച്ചിരിക്കുന്നവരാണ് എങ്ങനെ ജീവിക്കുന്നവരാണ് യു അവർക്ക് ഭക്ഷണം നൽകപ്പെടുന്നു അവർ തിന്നണോ കുടിക്കണോ കിടക്കണോ ഉറങ്ങണോ ഭാര്യമാരോടുകൂടെ ബന്ധപ്പെട്ട് എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടെ അവർ റബിന്റെ അടുത്ത് ജീവിച്ചിരിക്കുന്നവരാണ് പരിശുദ്ധ കുറു ലോഹുവിന്റെ ദീനിനു വേണ്ടി മറവിട്ടു പോയ മഹാന്മാർ അവർ മരിച്ചു എന്ന് നിങ്ങൾ ഭാവിക്കണ്ടുറു അടുത്ത ഭക്ഷണം നൽകപ്പെട്ടുകൊണ്ട് ശുഹതാക്കൽ അള്ളാഹുവേ അവരുടെ കൂടെ സ്വർഗ്ഗത്തിനൊരുമിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ തോഫിക്ക് നൽകണം റഹ്മാനെ എന്ന് ദുവാ ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ആദവനാട് രണ്ട് പറക്കത്തുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ബർക്കത്തുകൾ വേറുണ്ട് പ്രധാനമായിട്ടും രണ്ട് പറക്കത്താണ് ഇവിടെയുള്ളത് ഒന്ന് ഈ മഹാൻ്റെ മക്ബറയാണ് രണ്ട് നമ്മുടെ പള്ളിയിലുള്ള പള്ളി ദർസാൻ അത് വളർത്തണം നിങ്ങൾ അതിനെ വളർത്തി വലുതാക്കണം ആ മുത്തലിമിങ്ങൾക്കൊക്കെ നല്ലോണം ഭക്ഷണം വീട്ടിലൊക്കെ വരുമ്പോൾ കൊടുക്കണം നല്ല മക്കളെപ്പോലെ ഇങ്ങളെ മക്കളെക്കാൾ ബന്ധമുണ്ടാവും ഞാൻ ആറ് കൊല്ലം ഒരൊറ്റ നാട്ടിലാണ് ഓതിപ്പടിച്ചത് അത് ഇവിടെ തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്ത് പന്നിത്തടം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെയാണ് ഇപ്പോഴും അത് വലിയ മഹലാണ് മനോഹരമായൊരു പള്ളി ഉണ്ടവിടെ അഖിലസുന്നൽ ജമാഅത്തിൻ്റെ ഹിതമയിലായി പോകുന്ന മനോഹരമായൊരു നാടാണ് പന്നിത്തളം അന്ന് എൻ്റെ ഉസ്താദ് അവിടെ കൊപ്പം അബൂബക്രം സുലിയാർ ബാഖബി ഉസ്താദ്യിരുന്നു ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമഇയ്യത്തുല്ലുലമയുടെ പ്രസിഡൻ്റായ റ ഈസുൽ ഉലമ ഈ സുലൈമാൻ ഉസ്താദിൻ്റെ ശരീക്കാണ് അവിടെ നിന്ന് ബഹ്റുല്ലുലോം മറുഹും ഓ കെ ഉസ്താദ് ഖദ്ദ്റഹുൽ അദീദ് മഹാനവർഗലുടെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളാണ് അന്നത്തെ എൻ്റെ ഉസ്താദായിരുന്ന ഉസ്താദ് ആ ഉസ്താദിൻ്റെ തെർബിയത്തിലായി ആറ് കൊല്ലം ഞാൻ വലിയ വലിയ കിതാബുകളൊക്കെ അവിടെ നിന്നാണ് ഓതി തീർത്തത് അങ്ങനെ ഓദാൻ വേണ്ടി വേറൊരു ദർസിൽ നിന്നാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത് ചെന്നപ്പോൾ അന്ന് അവിടെ കുറേ കുട്ടികളുണ്ട് പത്തറുപത് കുട്ടികളുണ്ട് ഒട്ടുമിക്ക കുട്ടികൾക്കും പള്ളിയുടെ തൊട്ടടുത്തും അവിടേക്കുള്ള വീട്ടിലൊക്കെ ചിലവായി ഞാൻ ലാസ്റ്റാണ് ഞാൻ ചെല്ലുന്നത് അപ്പോൾ ചെന്നപ്പോൾ ഉസ്താദ് അത് പറഞ്ഞു മുക്കറിക്ക് പള്ളിയിലെ പള്ളീനെ മുക്കരീനെ വിളിച്ചിട്ട് പറഞ്ഞു മോമാലിക്ക് എവിടെയെങ്കിലും ഒരു വീട്ടിൽ ചിലവാക്കി പറഞ്ഞു മുക്കുറിക്കാണ് കൊണ്ടുപോകുക ചെലവിന് അങ്ങനെ ഓരോ വീട്ടിൽ കൊണ്ടുപോകും ഈ കുട്ടിക്ക് ഇങ്ങനെ ചിലവ് എടുക്കാൻ പറ്റുമോ ആ നമു ഈ കുട്ടി അവിടെ ആയിക്കോട്ടെ രാവിലെ അവിടെ വൈകുന്നേരം അവിടെ രാത്രി അവിടെ മൂന്നേരം ഒരുപാട് വീട്ടിൽ എന്നെ കൊണ്ടുപോയി ഞാൻ അന്ന് ഇത്ര തടിയൊന്നും ഇല്ലെങ്കിൽ ഈ നീളൊക്കെ ഇത്ര തന്നെ ഉണ്ട് അങ്ങനെ തന്നെ അപ്പോൾ ചെറുപ്പാണ് ഒരു പതിനേഴ് പതിനെട്ട് വയസ്സായിട്ടുള്ളൂ അപ്പോൾ ഒട്ടുമിക്ക വീട്ടിലും ഇപ്പോൾ സ്ത്രീകൾ മാത്രമൊക്കെ ഗൾഫുകാരാണ് അവിടെ അധികം വിദേശത്തുള്ള ജോലിയും കച്ചവടമൊക്കെ ആയിട്ട് നിൽക്കണ ഒരു നാടാണ് അവിടെ ചെന്ന പെണ്ണുങ്ങൾ കഥവൻ തുറക്കും ആരാ മുക്രിക്കാനേ എൻ്റെ അല്ല ഒരു മുത്താലിമിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഉസ്താദ് പറഞ്ഞതാണ് ചിലവ് എടുക്കാൻ പറ്റുമോ അങ്ങനെ നോക്കും അല്ല അത് ഇവിടെ ഇവിടെ ആണുങ്ങളില്ലാത്ത വീടാ ഇപ്പം വലിയ അളവാണ് കുഞ്ഞു കുട്ടികൾ മതിയോ അപ്പോൾ അവിടുന്ന് മടക്കി അങ്ങനെ ഒരുപാട് വീടുകളിൽ കൊണ്ടുപോയി അല്ല ചിലവില്ല ആറേ ദിവസം തന്നെ കൊണ്ടുപോയി എവിടുന്നു ഭക്ഷണം കിട്ടാല്ല അപ്പോൾ ഉസ്താദ് പറഞ്ഞു ഇനി മോമാലിക്ക് എവിടെയും ചിലവുണ്ടോ എൻ്റെ കൂടെ തന്നെ ആവാം ഞാൻ കൊണ്ടുവരണ ആ ഭക്ഷണത്തിലാവുക ഇന്നിപ്പോൾ സാദി ഉസ്താദ് വാഹു ആഫിയത്തുള്ള ദീർഘായുസ് മഹാനവറുകൾക്ക് ഏറ്റി ഏറ്റി കൊടുക്കട്ടെ ആമീൻ യജത്തോടെ റാഹത്തോടെ ഹിമ്മത്തോടെ എല്ലാത്തിലും ഓഹുതാലം പറക്കത്ത് കൊടുക്കട്ടെ ആമീൻ ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച ഒന്ന് രണ്ട് മൂന്ന് നാല് വട്ടം ഞാൻ ആ പള്ളിയിൽ സാദി ഉസ്താദിൻ്റെ കൂടെ ഭക്ഷണത്തിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോയി അപ്പോൾ രാത്രി ചപ്പാത്തിയും നല്ല കോഴിക്കറിയും മീന് പൊരിച്ചതും നല്ല വിഭവസമൃദ്ധമായ സദ്യയാണ് ഈ നാട്ടുകാർ ഉസ്താദിന് കൊടുക്കുന്നത് അതിൻ്റെ അനുഭവസ്ഥനാണ് ഞാൻ അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി ആരാ ഇനി രണ്ട് മൂന്ന് കുട്ടികളും കൂടി കഴിക്കാണ്ട് അപ്പോൾ രണ്ട് മൂന്ന് മുത്തായൻ്റെയും മീങ്ങൾക്ക് ഉസ്താവിൻ്റെ കൂടെ തന്നെ അവിടെ ഭക്ഷണം കഴിക്കണേ അലഹമില്ല വലിയ പർക്കത്ത് പക്ഷേ എനിക്കന്നൊരു പതിനെട്ട് ഇരുപത് വയസ്സുള്ള സമയത്ത് ഇങ്ങനെ ഉസ്താദിൻ്റെ ബാക്കി നിന്നിട്ട് പോയാൽ നമ്മൾ പോരാ നാലണം തിന്നണം നാലണം ആ നിന്നത്തെ തിന്നണ്ടൊരു കാലാൽ ഇന്ന് പകരല്ല അപ്പോൾ തിന്ന് 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 അള്ളാഹു നല്ലോണം തിന്നാനുള്ള ബാക്കിയൊക്കെ തന്നിട്ടുണ്ട് ഞാൻ ദുബായിലും ഖത്തറിലും സൗദിയിലും മസ്ക്കറ്റിലും എല്ലായിടത്തും പോകുമ്പോഴൊക്കെ നല്ലോണം ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അള്ളാഹു ഹലാലാക്കിയ ഭക്ഷണമൊക്കെ ഇഷ്ടംപോലെ കഴിക്കാനുള്ള തോഫി കള്ള ഇതുവരെയും തന്നിട്ടുണ്ട് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇനി അതിൽ ഖേദല്ല ഇനി ഇപ്പം അത് തിന്നില്ല അത് നിന്നില്ല അത് ഇന്നാൻ പറ്റിയില്ല അത് ഇന്നാൻ പറ്റിയില്ലല്ലോ അങ്ങനൊരു ഖേദം തോന്നില്ല അത്യാവശ്യം എല്ലതും ഗൾഫിലായാലും നാട്ടിലായാലും സ്വദേശത്തായാലും വിദേശമായാലും ഒക്കെ കിട്ടിയിട്ടുണ്ട് വയറച്ച് പള്ളറച്ച് നാടൻ സാധാരണക്കാരുടെ ഭാഷയെ പറയുകയാണെങ്കിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അന്ന് തിന്നേണ്ട സമയമാണ് ഞാൻ മൂക്കരിക്കാട് പറഞ്ഞാൽ അതെ ഉസ്താവിൻ്റെ കൂടെ കഴിച്ചക്ക് ശരിയാവില്ല ഒരു നേരമല്ലപ്പം ഇത് എല്ലാ നേരവും ഉസ്താദിൻ്റെ കൂടെ ഇരുന്നുണ്ട് ഉസ്താദിൻ്റെ കൂടെ ഒപ്പത്തിനൊപ്പം ഉസ്താദ് കഴിച്ചിട്ട് നീച്ചു പോയിട്ടല്ല എന്നാ പിന്നെ ബാക്കി നമുക്ക് ഒന്നിച്ചാണ് കാച്ചാ അതല്ലത് ഇത് ഉസ്താദിൻ്റെ കൂടെയാണ് വറക്കത്തൊക്കെ ശരിയാണ് പക്ഷേ എനിക്കത് വയറിറേണ്ടേ അതുകൊണ്ട് എനിക്ക് ഏതെങ്കിലും പുരയിലാക്കി താ ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞു അപ്പോൾ ആ മുക്കറി പറഞ്ഞു തന്ന ഇന്നൊരു വീടും കൂടി ഇവിടെ ഉണ്ട് അത്ര വലിയ വീടൊന്നല്ല ഒരു കുഞ്ഞ വീടാണ് പാവങ്ങളാണ് ആ ബാപ്പ പണിക്ക് പോയിട്ടാണ് ജീവിക്കുന്നത് ആ ഉമ്മയെ വീട്ടിലുണ്ടാവുമല്ലോ സാധുക്കളാണ് ഒന്ന് ചോദിച്ചോക്കാം ഞങ്ങൾ അസറിൻ്റെ ശേഷം വരിക പറഞ്ഞു കൊണ്ടുപോയി ആ പുരേ ചെന്നപ്പോൾ ഒരു വലിയമ്മ ആ ഉമ്മർ തന്നെ ഇരിക്കുന്നുണ്ട് എന്നെ കണ്ടപ്പോൾ നീച്ച് തലയിലൊക്കെ മുണ്ടിട്ട് നേരെ അവിടെ നിന്ന് അത് ആരോപിച്ചു അപ്പോൾ അത് ഓതാൻ പുതിയതായിട്ട് വന്നൊരു കുട്ടിയാണ് ആ കുട്ടിക്ക് ചിലവായിട്ടില്ല ഇവിടെ കൊടുക്കാൻ പറ്റുമോ ചുമക്കറിക്കാം ആ ഉമ്മ ഉടനെ പറഞ്ഞു ഒരു വേഷമില്ല ചെറിയൊരു വീടാണ് കുഞ്ഞിട്ട് വേണം അങ്ങോട്ട് കയറാൻ ഒരു ഓടിട്ട പേരാണ് അള്ളാ മൂന്ന് നേരവും ഈ കുട്ടി ഇവിടെ വന്നോട്ടെ നീ വേറെ എവിടെയും നോക്കണ്ട ഞാൻ കൊടുത്തോളാം ഈ കുട്ടിക്ക് ഭക്ഷണം ഉമ്മ പറയാ അല്ലാ രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി അവിടെ കാത്തിരിക്കുന്നുണ്ടാവുക ആ കത്ത് എന്നിട്ട് കട്ടലിൻ്റെ തലപ്പത്ത് അതിരിക്കും വളമ്പിത്തരും എന്നെ കൊണ്ട് തീറ്റിപ്പിച്ചിട്ടേ വിടുള്ളൂ എല്ലാ തിങ്കളാഴ്ചരാവും വെള്ളിയാഴ്ചരാവും ഒരു നയമുണ്ട് മോനെ ഒന്ന് ദ്വാരക്കണം മരിച്ചോരേ പേരിലിട്ടോ അത് എന്നും അങ്ങനെ എല്ലാ തിങ്കളാഴ്ചയാവും വെള്ളിയാഴ്ചരാകും ഞാനവിടെ ദ്വാന ചെയ്തിട്ടാണ് പോരുക അങ്ങനെ ആറ് കൊല്ലം ആ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പാവപ്പെട്ടവരിൽ പാ നാട്ടിലെ ഐഫിങ്ങൾ ആയിരുന്നു അവർ അല്ല ഇന്നത്തെ അവസ്ഥ അറിയാം ഞങ്ങള് ഇന്ന് പന്നിത്തടത്ത ഏറ്റവും വലിയ കൊടീശ്വരന്മാരായ ഉന്നതമായ മുതലാളിമാരാണ് മുതലാളിമാരാണവർ ആ ഉമ്മപ്പ അടുത്ത കാലത്താണ് മരിച്ചുപോയത് മരിച്ചു കുന്നംകുളത്ത് റോയൽ ഹോസ്പിറ്റലിൽ ഐശുയില് ക്രിട്ടിക്കൽ സ്റ്റേജില് മരണത്തോട് മുഖാമുഖം കണ്ടുകൊണ്ട് കിടക്കുമ്പോൾ അന്ന് ഞാൻ കാസർഗോഡ് ഒരു പരിപാടിയിൽ പ്രസംഗിക്കുകയാണ് എൻ്റെ ഫോണിലേക്ക് ഇങ്ങനെ തുടരെ ഫോൺ വന്നുകൊണ്ടിരുന്നു പ്രസംഗം കഴിഞ്ഞു നോക്കുമ്പോൾ ഒരു പത്തറവത് കോളാ തിരിച്ചു വിളിച്ചു ആരോപിച്ചു ഇത് റോയൽ ആശുപത്രി നിന്നാണ് വിളിക്കുന്നത് മുള്ളൂർക്കര സക്കാഫി ഉസ്താദല്ലേ അതെ ഇങ്ങടെ ഒരു ഒരു ഭക്ഷണം കൊടുത്തൊരു ഉമ്മ ഈ ഹോസ്പിറ്റലിൽ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്നുണ്ട് ഞങ്ങളോട് വിളിക്കാൻ പറഞ്ഞിട്ട് വിളിക്കുക ആ ഹോസ്പിറ്റലിലെ ഐ സിയുലുള്ളൊരു നഴ്സാണ് ഈ വിളിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെത്രയും പെട്ടെന്ന് ഈ ഉമ്മയെ വന്ന് അവരുടെ കുടുംബക്കാരെ ഉമ്മ ആവശ്യപ്പെടുകയാണ് അവരധിക കാലം മുന്നോട്ട് പോകില്ല ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഇത് പറഞ്ഞു പിറ്റത്തെ ദിവസം ഞാൻ ആ വായത് കഴിഞ്ഞപ്പോൾ അതേ സ്പീഡിൽ കാറിൽ ഓടി കുന്നംകുളത്ത് വന്ന് ഐ സി യു ആസ്പത്രിയിൽ ചെന്ന് നോക്കുമ്പോൾ ഓക്സിജൻ സിലിണ്ടറുമായി ശ്വാസം കിട്ടാതെ വിഷമിച്ച് കിടക്കുകയാണ് ആ ഉമ്മ എന്നെ കണ്ടപ്പോൾ കൈയിങ്ങനെ കാട്ടിങ്ങനെ അടുത്തടുത്ത് വിളിപ്പിച്ചു അവിടെ ഇരുത്തിച്ചു ആ മാസ്ക് മാറ്റാൻ പറഞ്ഞു നേഴ്സിനോട് മാസ്ക് മാറ്റിയിട്ട് പറഞ്ഞു മോനെ മോനെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന കുട്ടിയായിരുന്നു നീ നീ എല്ലാ തിങ്കളാഴ്ചരാവും വെള്ളിയാഴ്ചരാവും ഞങ്ങളുടെ വീട്ടിൽ വെച്ച് ത് തന്നതിൻ്റെ ഭറക്കത്താൾ ആ ചെറിയ പുറയില്ലെന്ന ഞങ്ങളും നീ നാട്ടിലെ വലിയ കൊട്ടാരം പോലത്തെ പുരയിലായിപ്പോയി എൻ്റെ മക്കളൊക്കെ വലിയ കോടീശ്വരന്മാരായിപ്പോയി വലിയ വലിയ ബിസിനസ്സുകാരായി മാറി മോനെ നീ ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കണം മാത്രമല്ല ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത സ്കാരത്തിന് നീ പങ്കെടുക്കണം കേട്ടോ ആ ഉമ്മ പറയാള് അവിടുന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ആ ഉമ്മ മരണപ്പെട്ടു പോയി ആ ഉമ്മ പറച്ചിലിൻ്റെ ഇടയ്ക്ക് മകനോട് പറഞ്ഞു മോനെ മുഹമ്മദാലി സക്കാഫി എന്ന് പറയുന്ന മുള്ളൂർക്കര ഉസ്താദ് നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു വളർന്ന പോയി ആരാണ് ഇനി നാട്ടിൽ പള്ളിതർസുള്ള കാലം വരെ നമ്മുടെ വീട്ടിൽ നിന്ന് മുത്താലിമ്യങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം അതെൻ്റെ വസിയത്താണ് കേട്ടോ പള്ളി പള്ളിതെറസിനെ അഗാധമായി സഹായിക്കുകയാണ് ആ കുടുംബമെന്ന് സുഹൃത്തുക്കളെ ഞാൻ വലിയ ഉലിയായിട്ടോ ദ്വാക്ക് ഹിജാബത്തുള്ള ആളായിട്ടോ പറയല്ല ഞാൻ എത്ര മോശക്കാരനായാലും ഇൽമിന്റെ പറക്കത്ത് പറക്കത്ത് തന്നെയാണ് മുത്തഅല്ലിം ഒരു പക്ഷേ വളരെ മോശക്കാരനാവാം പക്ഷേ അവൻ പഠിക്കുന്ന ഇൽമിന് പറക്കത്തുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞതൊരു മുത്തായിം ഒരു ഖബറിൻ്റെ അരികിലൂടെ നടന്നുപോയാൽ പോയാൽ നാൽപ്പത് കൊല്ലത്തെ അല്ലെങ്കിൽ നാൽപ്പത് ദിവസത്തെ അതാത് ആ ഖബറിൽ നിന്ന് അള്ളാഹു എടുത്തു മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസല്ല മതങ്ങൾ പറയുകയാൾ അത്ര പറക്കത്താണ് മുത്തലിമിങ്ങൾക്ക് ഭക്ഷണം കൊടുത്താൽ അതാണ് മുത്താല്മിൻ്റെ ഇൽമിൻ്റെ പറക്കത്ത് അതുകൊണ്ട് ഒരു മുത്തലിമിന് ഭക്ഷണം കൊടുക്കാന്ന് പറയുമ്പോൾ നിങ്ങളത് ഏറ്റെടുക്കണം ഭക്ഷണം മാത്രം കൊടുത്താൽ പോരാ വസ്ത്രവും കൊടുക്കണങ്ങൾ നിങ്ങളുടെ മക്കളായിട്ട് കാണണം നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ വസ്ത്രം കൊടുക്കില്ലേ പെരുന്നാളായ തുണിപ്പഴത്ത് കൊടുക്കില്ലേ അവർക്ക് നിങ്ങൾ എന്തെന്താ മോനെ മുത്താലിങ്ങൾക്ക് എന്താ എന്തൊരു കൊടുക്കാണ് ഏ ചായകടി അലഹമില്ല കല്ല കമ്പറ്റിക്കാർ അള്ളാഹു വലിയ വറക്കത്ത് കൊടുക്കട്ടെ ആമി കാരണം കണ്ടോ അത് നല്ലതാ ഇടയ്ക്ക് ഇങ്ങനെ ഉറക്കു പിടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് എന്തേലും ഒന്ന് തിന്നു കുടിച്ചാൽ ഒരു സമാധാനം കിട്ടും കേട്ടോ അലഹമുല്ല അള്ളാഹു ആ മഹാൻ്റെ വറക്കത്ത് കൊണ്ട് ഈ രജബിൻ്റെ വറക്കത്ത് കൊണ്ട് ഇതിൽ വലിയ വറക്കത്ത് തരട്ടെ രോഗങ്ങളുള്ളവർക്കൊക്കെ ഇതിലും മരുന്നായി അള്ളാഹു താലെ ഷിഫയാക്കി തരട്ടെ ആമീൻ ആചിലായ കാമിലായ ഷിഫ് നൽകട്ടെ ആമീൻ എന്ന് ദുവാ ചെയ്യാൻ സുദീർഘമായി നീട്ടണില്ല കാരണം നാളെ ഒന്ന് രണ്ട് പരിപാടികളിലൊക്കെ പങ്കെടുക്കാനുണ്ട് കൂട്ടത്തിൽ നമ്മുടെ മർക്കസിൻ്റെ സന്നദ്ധദാന സമ്മേളനവും ഹത്തമുൽ ബുഹാരിയും നാളെ കാരന്തൂര് മർക്കസിൽ നടക്കുകയാണ് നാളെ നമ്മുടെ പരിപാടി ഇവിടെ ഇല്ല നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുത്ത് ആ പരിപാടി വിജയിപ്പിക്കണം ബഹുമാനപ്പെട്ട സുൽത്താനല്ലമ ഷെയ്ഖുന കാന്തപര മുസ്താദിന് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് വൽ ജമാഅത്തിൻ്റെ ഹിദമയിലായി ഇനിയും ഒരുപാട് ഏറ്റി ഏറ്റി കൊടുക്കട്ടെ ആമീൻ എന്ന് ദുആ ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ആ സ്ഥാപനം ആ മർക്കസ് ഉണ്ടായത് ഞാനൊക്കെ സഖാഫിയായി പുറത്തിറങ്ങി വന്നത് ഞങ്ങളെപ്പോലത്തെ പതിനയ്യായിരത്തോളം വരുന്ന സഖാഫികൾ ലോകത്തിൻ്റെ വിവിധ ങ്ങളായ ഭാഗങ്ങളിൽ അഹിരിസുന്നയുടെ ഹിതമത്തിലായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ നിരവധി സ്ഥാപനങ്ങൾ അതിൻ്റെ അണ്ടറിൽ നടക്കുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് വരുത്തി വെച്ചിരിക്കുന്ന പരിഷ് പരി വലിയ പരിവർത്തനങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞാൽ തീരാത്ത അത്രയുമുണ്ട് ഈ സമയം അതിൻ്റെ സമയമല്ലാത്തത് കൊണ്ട് ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേയുള്ളൂ ഈ മഹാൻ്റെ ഭറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ബറക്കത്ത് തരട്ടെ അമീൻ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരായ സുഹതാക്കളായ സ്വാലിഹ്യങ്ങളായ മുത്തക്കൈങ്ങളായ ആളുകൾ അവരെ നമ്മൾ ബഹുമാനിക്കണം അവരുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കണം എന്നിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അത് പകർത്തണം കേട്ടോ നമ്മുടെ ജീവിതത്തിലേക്ക് അത് പകർത്തണം അതിനാണ് ഈ ചരിത്രങ്ങളൊക്കെ പറയുന്നത് അല്ല കേട്ടിട്ടാണ് പോകാനല്ല വയത് കേട്ടു പോകാനുള്ളതല്ല അത് പഠിച്ചിട്ട് ജീവിതത്തിൽ പകർത്താനുള്ളതാണ് അത് അനുഭവിക്കാനുള്ളതാണ് അതായിരിക്കണം നമ്മുടെ അതുകൾ സിഹത്തുകൾ മഹത്തുക്കളുടെ പാതയിലൂടെ മുന്നോട്ട് പോവാനല്ലാതെ ലോകത്തെ മുസ്ലിം രക്ഷപ്പെടൂല നമ്മളെ അസ്തിത്വം തകർത്ത് തരിപ്പണമാക്കാൻ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ കൈക്കോർത്തു കൊണ്ടിരിക്കുന്ന സമയമാണിത് ഇപ്പം നിങ്ങൾ നോക്ക് ഫലസ്തീൻ ലഭ്യമായ കണക്ക് പ്രകാരം മുപ്പതിനായിരത്തോളം ആളുകൾ ഈ അടുത്ത സമയങ്ങളിലായി അവിടെ മരണപ്പെട്ടു പോയി ഫലസ്തീനിൽ പതിനയ്യായിരത്തിലധികം കുട്ടികളെയാണ് ഇസ്രയേൽ കശാപ്പ് ചെയ്തത് സുഹാനല്ലോ ഇപ്പോഴും ഇസ്രയേലിൻ്റെ പട്ടാളം അവിടെ നരനായാട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഫലസ്തീൻ മക്കളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് ഫലസ്തീൻ ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തും പല ജാതി വെല്ലുവിളികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇന്നത്തെ പത്രത്തിൽ കണ്ടു ഖാൻവാഫി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പള്ളിയായി പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി പള്ളിയായി ഇബാതിർത്വത്ത് നിസ്കരിച്ചിരുന്ന സ്ഥലത്ത് മറ്റൊരു വിഭാഗത്തിന് പൂജ നടത്താൻ വേണ്ടി ഒരു കോടതി അനുമതി കൊടുത്തതായിരിക്കുന്ന വാർത്ത കണ്ടു ഇന്നാഹിബ ഇലൈഹി ഇലോൻ എന്തു പറയാനാണ് അള്ളാഹുബിൻ്റെ കഠിനമായ പരീക്ഷണങ്ങൾ നമ്മളിലേക്ക് വരികയാണ് ഈ സമയത്ത് റബ്ബിലേക്ക് അടുക്കണം നമ്മൾ അല്ലെങ്കിൽ കഠിനമായ പരീക്ഷണം അള്ളാഹു താല നമുക്ക് തരും അള്ളാഹു താല ഖുർആാനിൽ പറയുകയാണ് ശക്തിയായ ഭയം കൊണ്ട് നിങ്ങളെ ഞാൻ പരീക്ഷിക്കും വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും വൻ അക്കസിമിനൽ അമ്പാൽ മുതലി ചുരുക്കിക്കൊണ്ട് പരീക്ഷിക്കും വൽ അമ്പാലി വൽ അംബുസി വേണ്ടപ്പെട്ട ആളുകളെ പെട്ടെന്ന് പെട്ടെന്ന് മരിപ്പിക്കുക മരിപ്പിക്കുക അതുകൊണ്ട് പരീക്ഷിക്കും വ തമറാത്ത് പഴവർഗ്ഗങ്ങൾ തന്നിട്ടും തരാതിയും പരീക്ഷിക്കും അതുകൊണ്ട് നബിയേവ ബശിരി സ്വാഭി ക്ഷമിക്കുന്നവർക്ക് നിങ്ങൾ സന്തോഷം പറഞ്ഞോളൂ വാഹുവിൻ്റെ കഠിനമായ പരീക്ഷണങ്ങൾ വരാനുള്ള കാരണം നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ദൂഷ്യം കൊണ്ടാണ് നമ്മൾക്ക് അല്ല തന്ന നിയമത്തിനെ പറ്റി നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് അല്ല തന്ന നിയമത്തിനെ പറ്റി നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എൻ്റെ അറിവിൽ പെട്ടടത്തോളം അറുപതോളം വരുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ലോകത്തെ നിലവിലുണ്ട് അറുപത് ചില്ലാനണ്ട് എന്നും ചിലർക്ക് ഞാൻ വായിച്ചിട്ടുണ്ട് എന്നായാലും അറുപതോളം വരുന്ന ഈ മുസ്ലിം രാഷ്ട്രങ്ങൾ ലോകത്തെ നിലവിലുണ്ട് ലോകത്തെ തന്നെ ഏറ്റവും അധികം പെട്രോൾ കിട്ടുന്ന രാജ്യങ്ങളിലൊന്നാണ് സൗദി അറേബ്യ ലോകത്തെ തന്നെ ഏറ്റവും അധികം ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ദൗലത്ത് ഖത്തർ ഇങ്ങനെയുള്ള സമ്പത്ത് അല്ല നമുക്ക് തന്നിട്ടുണ്ട് പോരാ ഈ അടുത്ത ദിവസം പത്രത്തിൽ നിങ്ങൾ വായിച്ചോ സൗദി അറേബ്യയിൽ ലോകത്തിലുള്ള ഏറ്റവും വലിയ സ്വർണഗനി ഇനി സൗദി അറേബ്യയാണ് സ്വർണ്ണത്തിൻ്റെ കേന്ദ്രങ്ങൾ സൗദി അറേബ്യയിൽ അറേബ്യയിലല്ല തന്നിട്ടുണ്ട് പെട്രോളിയം മുഴുവൻ സൗദി അറേബ്യയിൽ അറേബ്യയിലല്ല തന്നിട്ടുണ്ട് ഗ്യാസ് മുഴുവൻ ഖത്തറിൽ അല്ലാഹു തന്നിട്ടുണ്ട് ഇങ്ങനെ അറുപതോളം വരുന്ന രാജ്യങ്ങൾ തന്നു ലോകത്ത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി മുസ്ലിം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ല റിട്ടയേർഡ് ഡി ജി പി ആയ കേരളത്തിൻ്റെ റിട്ടയേർഡ് ഡി ജി പി ആയ അലക്സാണ്ടർ ജേക്കബ് എന്ന് പറയുന്ന ക്രിസ്ത്യാനിയായ മനുഷ്യൻ പറയാണ് ലോകത്ത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോ എന്നുവച്ചാ ലോക ജനസംഖ്യയിൽ നാലിൽ ഒരാൾ മുസ്ലിമാണ് ലോക ജനസംഖ്യയിൽ നാലിൽ ഒരാൾ മുസ്ലിമാണ് ലോകത്തിൻ്റെ സമ്പത്ത് നമ്മുടെ കയ്യിലാണ് അധികാരങ്ങൾ നമ്മുടെ കയ്യിലാണ് ഏറ്റവും അധികം രാജ്യങ്ങൾ നമ്മുടെ കയ്യിലാണ് സംവിധാനങ്ങൾ നമ്മുടെ കയ്യിലാണ് ഇതൊക്കെ റബ്ബ് നമ്മുടെ കയ്യിൽ തന്നിട്ടോ നമുക്കെന്തേ പറ്റാത്ത ജനതയായി നാം നിലനിൽക്കാനുള്ള കാരണം കാരണമെന്താണെന്നറിയോ അല്ല മറ്റൊരായത്തിലതിന് പറഞ്ഞിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയവർ നിങ്ങളാണ് യപ്പോ ഇങ്കോമിനീ നിങ്ങൾ മോമിനീങ്ങളാണെങ്കിൽ നിങ്ങൾ മോമിനീങ്ങളാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥ മോമിനാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഇങ്ങൾ തന്നെയാണ് നിങ്ങളെ തൊടാൻ പറ്റില്ല ഒരാൾക്കും തൊടാൻ പറ്റോ പറ്റില്ല ചരിത്രമാണ് ഒന്നല്ല രണ്ടല്ല എത്രയോ ചരിത്രങ്ങൾ പറയാനുണ്ട് അതുമായി ബന്ധപ്പെട്ട് സുഹേനു യഥാർത്ഥ ഭൂമിനാകണം അള്ളാഹു നിങ്ങളുടെ കൂടെയാണ് അള്ളാഹുവിന്റെ സഹായം നിങ്ങളുടെ കൂടെയാണ് ബദിരി അറിയാത്തവരുണ്ടോ ലോകത്ത് അള്ളാഹു മഹാന്മാരുടെ പൊരുത്തം നമുക്ക് നൽകട്ടെ ആമീൻ ഉറക്കെ നൽകട്ടെമേ മോനെ ബദരീങ്ങളുടെ പൊരുത്തം പൊരുത്താഹു നമുക്ക് നൽകട്ടെ നൽകട്ടെമേ അറിൽ പറഞ്ഞില്ലേഹു അതില്ല നിങ്ങൾ വളരെ കുറച്ചാളെ ഉണ്ടാർന്നുള്ളു എത്ര ആളായിരുന്നത് പതിമൂന്ന് പേരാണ് ബദരീങ്ങൾ ഉണ്ടായിരുന്നത് മറുപക്ഷത്തോ ആയിരമോ ആയിരത്തിലധികമോ വരുന്ന ശത്രു സൈന്യം എത്ര വാള് എത്ര കുന്തം എത്ര കുതിര ബദരീങ്ങളുടെ കയ്യിലുള്ളത് യുദ്ധത്തിന് പോകുമ്പോൾ മോയിൻകുട്ടി വൈദ്യരെ എഴുതി വച്ചു ബദറിൽ അതതമ്പത് ഒര കൗലിൽ ആറെന്നും ഒമ്പത് വാളോ ആറ് കാളോ ഏഴോ അഞ്ചോ കുതിര മുന്നൂറ്റി പതിമൂന്ന് ആൾക്ക് ആകല്ലതാ ഏഴോ അഞ്ചോ കുതിരോ ഒമ്പതോ എട്ടോ വാള് ദൈറ്റ യുദ്ധത്തിന് പോണ് മറുപറ്റ അബൂജാകില് പോണതോ അബൂജാഗില് പോണതോ വൈദ്യരെ വെച്ചു ബദറിൽ തുടരമദവും മൊരശോട് മറുപറ്റകളും ഭജയോട് തുടികൽ ദപ്പുകളും കൈമണ്ണി തുനികൽ താശകളാൽ എന്നിങ്ങനെ പറഞ്ഞ് തെഫു മുട്ടി ചണ്ട കുട്ടി കല്ല് കുടിച്ചിട്ട് ഏഹ് കുടിക്കയും ഇരുന്ത് നെഡിൽകലെ അറുക്കയും അത് ഭുജിക്കയും ഖമ്രു കുടിക്കയും ഇതര ഭജതാശ അടിക്കയും ചൂള വിളിക്കയും പതറിൽ പറഞ്ഞൊരു വാചകമാണത് മോട്ടുവെതിരി പറഞ്ഞു ഇരുത് നെടെ അറുക്കയും അത് ഭുജിക്കയും ഖമ്ര കുടിക്കയും ഇതര ഭജതാശ അടിക്കയും ചൂള വിളിക്കയും ഒട്ടകങ്ങളെ അറത്തിട്ട് കള്ളുടിച്ചിട്ട് ചെണ്ടോട്ടിയിട്ട് വാളും കത്തിയും ഉയർത്തി പിടിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് അബൂജാഹിലിന്റെ സൈന്യം ആർ അവപ്പെട്ട മുന്നൂറ്റി പതിമൂന്ന് പതിരിങ്ങള് ഏഴോ ഒമ്പതോ വാളുകൊണ്ട് ആറോ ഏഴോ കുതിര കൊണ്ട് ചെന്നിട്ട് അങ്ങ് ചെന്ന് ഇരച്ചങ്ങ് കയറിയിട്ട് യുദ്ധം ചെയ്തപ്പോ അപൂജാഹില് ചത്തൂ ഋതുപത്ത് ചത്തു ഷൈബത്ത് ചത്തൂ മക്കാഫിരിയങ്ങളുടെ കേട്ടവരൊക്കെ ചത്തു പതിനാല് സ്വഹാബത്ത് ബദറിൽ ഷഹീദായി എഴുപതി ചില്ലാനും വരുന്ന കാഫിരിയങ്ങൾ ചത്തുപോയി അവിടെ വമ്പന്മാര് മുഴുവനും തറവറ്റിപ്പോയി അള്ള സഹായിച്ചതാൻ ആ ബദരീങ്ങൾക്കല്ല ഓഫറുക ഓഫറാ കൊടുത്തത് നിങ്ങളെക്കാൾ വലിയ സേട്ടത അയ്യാമത്ത് നാള് വരെ വരുന്ന ഒരു ശുഹദിനുമില്ല എല്ലാ ശുഹദാക്കളുടെയും നേതാക്കൾ നിങ്ങളാണെന്ന് ബദരീങ്ങൾക്കല്ലോ വലിയ പവർ കൊടുത്തു വേറെയും ഒരു പവർ കൊടുത്തിട്ടുണ്ട് ബദിരിങ്ങൾക്ക് അതെന്താ ആ യുദ്ധത്തിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാലേ ഇസ്ലാമിൻ്റെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് ബദർ അള്ളാഹു ആ ബദറിലൊക്കെ പോകാനുള്ള തോഫീക്ക് നമുക്ക് നൽകട്ടെ ഉറക്കെ അമ്മീൻ പറഞ്ഞാൽ മോനെ തോഫിക്ക് നൽകട്ടെ ആമീം പറഞ്ഞാൽ പോരാ ഇടക്കൊരു ഉമ്രക്കും പോകണം കേട്ടോ ഒരു എഴുപത്തഞ്ച് എൺപതിനായിരം തൊണ്ണൂറായിരം പോട്ടെ അപ്പം നമ്മുടെ ഉസ്താദ് പോയി വന്നു സാദി ഉസ്താദ് ഉള്ളാഹു വലിയ ഞാൻ വിചാരിച്ചിട്ടില്ല ഉസ്താദ് അങ്ങോട്ട് പോകുന്നു പോകുമെന്ന് വിചാരിക്കും പേടിയിണ്ടായിരുന്നു പോകുമ്പോൾ ഞാൻ യാത്രയൊക്കെ ഞാനും വന്നു ഒരു നാല് ദിവസം മുമ്പേ ധാരപ്പിക്കാൻ വേണ്ടി ഉസ്താദിൻ്റെ ദുവാക്ക് ഇജാബത്ത് കിട്ടുമെന്ന് എനിക്കറിയാം കാരണം ഇത്രയും ആലിമീങ്ങൾക്ക് ഓതിക്കൊടുക്കണ നാവ് ആ വായ വലിയ ബർക്കത്തുണ്ടാകും ഇൽമിൻ്റെ ബർക്കത്താണ് ബഹുമാനപ്പെട്ട ഉമർഖാദ് റതി അല്ലാഹുവിൻ്റെ ഉറക്ക പറയാൻ പോലെ ഉമർ ഖാദ് റതി അള്ളാഹുവെന്നു വലിയാണ് വലിയ മഹാനാണ് മമ്പുറന്തങ്ങൾ കുത്തുബു ജമാനാണെന്ന് ലോകത്ത് ആദ്യം വിളംബരം ചെയ്യുന്നത് ഉമർ ഉൽ ഖാദി റതിയല്ലാഹുവിനുമാണ് ആ ഉമർ ഖാദ് ഇത്ര വലിയ ദർജത്താണുള്ള കാരണം എന്താണെന്നറിയോ ഇത് ലൈവ് ഉണ്ട് എന്ന് അറിയാം ഇനി ഇത് പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ കൊണ്ടുപോയിട്ട് തൊലി ഉരിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ തൂക്കിക്കൊല്ലാനാണ് നിങ്ങളുടെ കോടതി വിധിക്കുന്നതെങ്കിൽ അത് പത്ത് ഉറുപ്പയയ്ക്ക് വില കൽപ്പിക്കണില്ല മുള്ളൂർക്കര സക്കാഫി എന്ന് അങ്ങനത്തെ ആൾക്കാരോട് പറഞ്ഞിട്ട് ഈ ചരിത്രം ഞാൻ പറയാം ഞാനത് പറഞ്ഞത് വിംബലിക്കാനും പോകണില്ല കേട്ടോ ഇപ്പം ചിലതൊക്കെ പറയുമ്പോൾ ചിലർക്ക് ഭയങ്കര പേടിയാണ് അത് പറഞ്ഞാൽ പുലിവാലാവുമോ ഏ അത് ഔലിയാക്കളുടെ ചരിത്രം പറഞ്ഞാൽ യുക്തിവാദികൾ കയറി പിടിക്കോ വഹാബികൾ കയറി പിടിക്കോ ജമാഅത്ത് ഇസ്ലാമി പിടിക്കോ അല്ലെങ്കിൽ മറ്റോ പിടിക്കോ ഇവൻ പിടിക്കോ ആര് പിടിക്കുന്നതും ഇവിടെ പ്രശ്നമല്ല നമ്മൾ ജമാഅ അത് തെളിവുള്ള പ്രസ്ഥാനമാണ് ഇവിടെ ഇല്ല ബഹുമാനപ്പെട്ട ു പഠിക്കുന്ന കാലത്ത് അവിടുത്തെ ഉസ്താദിന്റെ ഹാദിമായിരുന്നു ശ്രദ്ധിക്കണം ഹാദിമിങ്ങളായി അയിൽമ കിട്ടു വിനയവും ബഹുമാനവും അദബും അച്ചടക്കവും ഏറ്റവും തപാദും അവരുടെ കയ്യിലുണ്ടോ അവനാ അയിൽമ കിട്ടുക അവനാ വളർന്നു വരിക അട്ടോ അതാണ് തസവൂഫ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അത് അദബാണ് അച്ചടക്കമാണ് ഉമർ ഖാലി ഉമർഖാദിറിയാഹുബന് ഉസ്താദിൻ്റെ ഹാദ്യമായിരുന്നു ഒരിക്കലും ഇങ്ങനെ ചെന്നപ്പോൾ ഉസ്താദിന് തീരെ സുഖമില്ലാതെ അന്ന് കോളാമ്പി എന്ന് പറഞ്ഞു ഇപ്പം ഉണ്ട് കുട്ടികൾക്ക് പറഞ്ഞറിയില്ല വയസ്സമാർക്കോ കോളാമ്പി മൂർക്കിയ തുപ്പ അയിലതുപ്പിയൊക്കെയാണ് അയിലതുപ്പാണ് പിന്നെ അതെല്ലാം കൂടി കൊണ്ടുപോയിട്ടൊരു വാത്ത് തട്ടല അപ്പോൾ ഈ കോളാമ്പിയിൽ പള്ളിയുടെ ഒരു സൈഡിൽ കിടന്നിട്ട് ഉമർക്കാദിയുടെ ഉസ്താദ് അതിൽ കൊരച്ച് കൊരച്ച് അതിൽ ഇങ്ങനെ തുപ്പിയോ അല്ലാത്ത ചുമയാണ് മോനെ ഉമറേ ഇത് കൊണ്ടുപോയിട്ട് അങ്ങ് കൈകി കൊണ്ടി കളഞ്ഞിട്ട് കഴുകി കൊണ്ടുപോകുക എന്ന് പറഞ്ഞു ഉമർക്കാദി തോളാമ്പിയിലെ തൊപ്പലുമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ചിന്തിച്ചു പറച്ചോനെ എൻ്റെ ഉസ്താദിൻ്റെ വായക കൊണ്ട് എത്ര എത്ര ഹദീസ് എത്ര എത്ര ആയത്ത് എത്ര എത്ര ഇൽമ പറഞ്ഞ നാക്കാണ് അവിടുത്തെ ബറക്കത്തിലുള്ള തുപ്പ് നീരാണിത് ഇത് ഞാൻ എന്തിന് കളയണം അവിടെ നിന്നെടുത്ത് വായിലൊഴിച്ചിട്ട് അതങ്ങ് കുടിച്ചു ആ കൊളാമ്പി കഴുകി ശുദ്ധിയാക്കിയിട്ട് ഉസ്താദിൻ്റെ കട്ടിലിൻ്റെ അരിക കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ചോദിച്ചു മോനെ ഉമറേ ഉസ്താദ് ഒരു വിലായത്തിൻ്റെ ദർജയിലുള്ള ആളാണ് കുപ്പിയകത്തുള്ള വസ്തുവിനെപ്പോലെ കാമാ ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവറ് ഔസരില്ലാന്നം റതികല്ലോഹെന്നു പറഞ്ഞ പോലെ ആ മഹാൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് ഉമർക്കാദിനെ വിളിച്ചുകൊണ്ട് ചോദിക്കാനും പോനെ നീ ഏതാ ഇട്ടത് നോണ പറയാത്ത ഉമർക്കാദ്യ തങ്ങൾ പറഞ്ഞു ഉസ്താദ് ഞാനത് പറക്കത്തിന് വേണ്ടി കുടിച്ചുപോയി ഉമർക്കാദി റതികല്ലോഹെന്ന് പറഞ്ഞു അപ്പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു നീ ഭാവിയിൽ വലിയ മഹാനാണ് സംശയം വേണ്ട പ്രിയപ്പെട്ടവരെ അഷറഫ് ഉൽ ഹൽക്കു സല്ലാഹു അലഹു വസ്ല്ലം തങ്ങളവിടുത്തെ തൊപ്പ് നീരെടുത്തിട്ട് സഹാബത്തിൻ്റെ വായ തേച്ചു കൊടുത്തിട്ടില്ലേ അലിഹുബിനെ അബി താലിബ് റദി അള്ളാഹുവിനോനെ ഹൈബർ യുദ്ധത്തിന് പോണ സമയത്ത് ചെങ്കണ്ണ് ബാധിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് സുബൈ നമസ്കാരം കഴിഞ്ഞ് മദീനത്തപ്പള്ളിയിൽ സഹാബത്തിങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ റസൂലുള്ള പറഞ്ഞു ഹൈബർ യുദ്ധം വിജയിക്കാൻ ഈ കൂടിയതിൽ ഒരാളുടെ കൈകൊണ്ട് ആ ഹൈബർ വിജയിക്കുക ആ മനുഷ്യന്റെ സുബഹി ഇപ്പൊഹിനസ്കാരത്തിന്റെ ശേഷം ഞാനൊരു കൊടി കൊടുക്കും ആ കൊടി കൊടുക്കുന്നവനെ കൊണ്ട് ഹൈബർ വിജയിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ മുഹമ്മദ് പറഞ്ഞപ്പോ സഹാബത്ത് ചിന്തിക്കുകയാണ് റബ്ബെ അതെന്റെ കയ്യിലാവണേ അള്ളാഹിന്റെ റസൂലിന്റെ കൈ കൊണ്ട് കിട്ടണ കൊടി എനിക്ക് കിട്ടണേ എനിക്ക് കിട്ടണേ എനിക്ക് കിട്ടണേ എനിക്ക് കിട്ടണേ അങ്ങനെ ആഗ്രഹിക്കുക സഹാബത്ത് ലോഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ് എൻ്റെ പേര് പറയട്ടെ എൻ്റെ പേര് പറയട്ടെ എൻ്റെ പേര് പറയട്ടെ വെച്ചിട്ട് എവിധങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞോലി എവിടെയാണ് അലിയുഹു എവിടെയാ കേട്ടപ്പോൾ സദസ്വന്നാകൻ ഉരുത്തരിച്ചു അപ്പോൾ സഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഒരു സഹാബി എണിനേറ്റുനിന്നു കൊണ്ട് പറഞ്ഞു യാ യാറ അലിയാർ അലിയാരിന്ന് പള്ളി നമ്മുടെ ജപായിൽ പങ്കെടുത്തിട്ടില്ല കാരണം അലിയാർക്ക് കണ്ണിന് അസുഖമാണ് ചെങ്കണ്ണാണ് ചെങ്കണ്ണില്ലാൾ വന്നാൽ ഇത് മറ്റോർക്കും കിട്ടും പകർന്നു പോകും അതുകൊണ്ട് നിസ്കരിക്കാനൊന്നും വരാൻ വയ്യ കണ്ണക്കാകെ കലങ്ങി 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 ചോന്ന കളറായി തല നിലത്ത് വെക്കാൻ വയ്യ വീട്ടിൽ അവശയാവശനായി കിടക്കുകയാണ് ആ സമയത്ത് ലഭിതങ്ങള് പറഞ്ഞു ഒതു അലിയ അലീനങ്ങൾ വിളിക്കൂ ഷഹാബത്ത് എന്നിട്ട് പറഞ്ഞു അലിയാരി തങ്ങളെ വീട്ടിൽ ചെന്നു പറഞ്ഞു അലിയാരി ഓടി വരികയാണ് അള്ളാഹുബിൻ്റെ ഹബീബിൻ്റെ മുമ്പിൽ വന്നപ്പോൾ നബി തങ്ങൾ കണ്ണിലേക്കൊന്നു നോക്കിയിട്ട് അടുത്തു വരാൻ പറഞ്ഞു അവിടുത്തെ വായിൽ നിന്ന് കുറച്ച് തുപ്പി നീരങ്ങെടുത്തിട്ട് അലിൻ്റെ രണ്ട് കണ്ണിലും അങ്ങ് തേച്ച് കൊടുത്തു തുപ്പ് നീര് കൊണ്ടപ്പോൾ കണ്ണിൻ്റെ സൂക്കട് മാറി കലങ്ങലി മാറി വെള്ളം ചാടല് മാറി തറക്കല് മാറി കുത്തലി മാറി നീറ്റലി മാറി ആ സമയത്തൊരു പതാകയെടുത്തിട്ട് നബിതങ്ങൾ അലി ആരുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു അലി നീ ഹൈബറിൽ പോകണം എന്നിട്ട് മുറഹിബു മാ ഈ യുദ്ധം ചെയ്യണോ ഇസ്ലാമിൻ്റെ ഹിസ്സത്തെ കാക്കണം അലി നീ പോ ഹൈബറിലേക്ക് അപ്പോഴാണ് അലിയാർ ഹൈബറിൽ ചെന്ന് വെല്ലു വിളിച്ചത് ഖദ് ആലിമത് ഹൈബറു വന്നി മുറകിബു എന്ന് മുറഹിബ് പാട്ടുപാടിയപ്പോൾ അലിയാർ തിരിച്ചു പാടി അനല്ലദീ സംമതിനി ഉമ്മീ ഹൈദറ ലറആ മുഅജാം ബലൈഥു ഖസ്ബറ അദാ മുറഹിബെ എൻ്റെ ഉമ്മ എന്ന പ്രസവിച്ച

ഉസ്താദിന്റെ തുപ്പ് നീര് കുടിച്ചു കാരണം ഇൽമ കിട്ടണമെങ്കിൽ ആറ് ഷർത്ത് ഉണ്ട് ആറ് ഷർത്തിൽ ഒന്ന ഒരു ഷർത്താണ് ഉസ്താദിന്റെ കുരുത്തം വേണം മറ്റൊരു ഷർത്താണ് വ തോലു സമാനീ കൊറേ കാലം അതിനെ അധ്വാനിക്കണം ഞങ്ങടെ പോയിട്ട് നാളെ തന്നെ ഇപ്പോൾ വാക്കവിയാവുക നാളെ തന്നെ സക്കാഫിയാവുക നാളെ തന്നെ സാദിയാവാം നാളെ തന്നെ വേറെ എന്തെങ്കിലും ഡിഗ്രിയൊക്കെ എടുത്ത് പോരാന്ന് വിചാരിക്കരുത് എൽമു കിട്ടണമെങ്കിൽ കുറച്ച് പാഠപ്പാടൊക്കെ പെടണം കഷ്ടപ്പെടണം മുത്താലിമ്യങ്ങളോട് ഞാൻ പറയാം ഈ ലൈവായിട്ടും ഓൺലൈനിലും ഓഫ്ലൈനിലുമുള്ള കുട്ടികളോട് പറയാൻ ഒരു കൊല്ലം രണ്ട് കൊല്ലമൊക്കെ ആവുമ്പോഴത്തേനും ഇപ്പോൾ കുറേ കാലം ഓല്ലോ ഇപ്പോൾ ഇത് പുലിപോലി ഇങ്ങനെ ആയാൽ ഇക്കു പത്ത് മുപ്പത് വയസ്സാകുമ്പോൾ ഞാൻ എന്താവും ഇപ്പോൾ ഇവിടെ ഇരുന്ന് ആലോചിക്കേണ്ട ആലോചനക്കൊന്നും ഒരു പ്രസക്തിയില്ല പോലെ ആർക്കെങ്കിലും നൽകിയാൽ െ നിരാശപ്പെടേണ്ടോ പല കുട്ടികളും പല തെറച്ചിലും ഞാൻ ചെല്ലുമ്പോൾ അവിടുത്തെ മുദരിശന്മാർ എന്നോട് പറയും നിങ്ങൾ പന്ത്രണ്ട് കൊല്ലം ഒരു ജഡ്ജിക്ക് സമാനായ പോസ്റ്റിൽ തിരുവനന്തപുരത്ത് കേരളത്തിന്റെ മുഴുവൻ ജുഡീഷ്യൽ അധികാരം ഒ ബി സിയുടെ മുഴുവധികാരം വന്ന് ഞാനടക്കമുള്ള മൂന്നാളുടെ കയ്യിലുണ്ടായിരുന്നു പന്ത്രണ്ട് കൊല്ലം രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഈ അധികാരത്തിലുണ്ടായിരുന്നു ചീഫ് സെക്രട്ടറിക്ക് തുല്യമായ റാങ്ക് ആയിരുന്നു എനിക്ക് കലക്ടറുടെയും മീതെ ഡി ജി പിയുടെയും പോലീസിലെ ഏറ്റവും വലിയ ഡി ജി പി അതിൻ്റെയും മീതെയാണ് ചീഫ് സെക്രട്ടറി ആ ചീഫ് സെക്രട്ടറിയുടെ സ്റ്റാറ്റസ് അയാളുടെ ശമ്പളം അയാളുടെ കാറ് അയാളുടെ എല്ലാ ബെനിഫിറ്റും എനിക്കുണ്ടായിരുന്നു പന്ത്രണ്ട് കൊല്ലം ആ സർവീസിലിരുന്ന ആളല്ലേ അവ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് പറയുമ്പോൾ പല കുട്ടികളോടും ഞാൻ ചോദിക്കും മോനെ ഇനിയിപ്പോൾ ഇപ്പോൾ എന്താണു ആ മുത്തസറ അല്ലെങ്കിൽ എന്താ മഹല്യ ഇനിയിപ്പോൾ എന്താ പരിപാടി പരിപാടി ഇപ്പോൾ രണ്ടു കൊല്ലും കൂടി ഒന്ന് നോക്കണം പറ്റിയില്ലെങ്കിൽ ഗൾഫിൽക്ക് പോകണം അവിടെ പോയിട്ട് എന്താ ആയിരത്തി ഇരുന്നൂറ് ഉപയൊക്കെ സൂപ്പർ മാർക്കറ്റിൽ കാനാ ഏ അതുകൊണ്ട് വലിയ പുരോഗതി കാണുന്നുവോ ഞാൻ മോശമാക്കി പറഞ്ഞതല്ലാട്ടോ അത് ആ ജോലിയോട് മോശമാക്കി പറഞ്ഞല്ല ഒരു മുത്താലിമിൻ്റെ ചിന്ത അങ്ങനെ ആവാൻ പാടില്ല ഇൽമ നേടണം വെറുതെ വേണ്ടാത്തത് നിങ്ങൾ ചിന്തിച്ചു കൂട്ടേണ്ട ഇത് പഠിച്ചിട്ട് ഇപ്പോൾ ഇനി പോയിട്ട് ഒരു മദ്രസേ കയറിയ ഏഴായിരം പള്ളിയിലെ ഖത്തീബായ പന്ത്രണ്ടായിരം മാക്സിമം പതിനഞ്ച് റുപ്യ കൊണ്ട് ഇപ്പോൾ എന്താവാനാ ഒരു കിലോ ഇന്നലെ ഞാൻ മീൻ മാർക്കറ്റ് കൂടെക്കൊന്ന് പോയി എൻ്റെ വീട്ടിലേക്ക് സാധനം മേടിക്കൽ അന്ന് ഇന്നും ഞാൻ തന്നെ പച്ചക്കറി മേടിക്കുന്നതും മലയർക്ക് മേടിക്കുന്നതും അന്നും ഇന്നും ഞാൻ തന്നെ പത്ത് മുപ്പത്തഞ്ച് കൊല്ലമായിട്ടാണ് തന്നെ തക്കാളി മേടിക്കുന്നതും എല്ലാം മേടിക്കുന്നത് പർച്ചേസിങ് അങ്ങാടി പോണതൊക്കെ മേടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ആൾ ഞാൻ തന്നെ അപ്പോൾ എനിക്കതിൻ്റെ വിപണി അറിയാം മാർക്കറ്റിംഗ് അല്ല ക്വാളിറ്റി അറിയാം ക്വാണ്ടിറ്റി അറിയാം ഒക്കെ അറിയാം അപ്പോൾ അങ്ങനെ മീൻ മേടിക്കാൻ പോയപ്പോൾ ദോഷമില്ലാത്തൊരു മീൻ അവിടെ ഇരിക്കുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെമ്പല്ലി എന്ന് പറയുന്ന മീൻ എന്താ എന്തതിന് കിലോ വെച്ചു മുന്നൂറ് ഉറുപ്പാതെ ഒന്നും കുറയിലോ വെച്ചു ഒന്നും കുറയിലോ ഉസ്താദേ എൻ്റെ കുട്ടി എന്തേലും പത്ത് റുപ്പോ ഉസ്താദ് പറഞ്ഞതുകൊണ്ട് ഉസ്താദിന് പത്ത് ഉപയ്യ കുറച്ച് തരാം എന്ന് പറഞ്ഞു കഞ്ഞിപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് ആ പത്ത് കുറച്ച് അണക്കിഷ്ടം പോലെ അള്ളാഹു കണക്ക് വറക്കത്ത് കേട്ടെ എൻ്റെ പക പത്ത് ഇരിക്കട്ടെ മുന്നൂറ് റുപ്പയാണ് ഒരു കിലോ ചെമ്പല്ലിക്ക് ഇന്നലെ ഞാൻ കൊടുത്തു മേടിച്ച് എൻ്റെ പുരേ കൊടുത്തതാണ് അപ്പോൾ ഒരു ഉസ്താദിന് ഒരു പതിനയ്യായിരം രൂപ ശമ്പളം കിട്ടിയ ദിവസം അവസം മുന്നൂറ് റുപ്യക്ക് ചെമ്പല്ലി മേടിച്ച പിന്നെ അയാൾക്ക് അരി മേടിക്കുക അവിടെ പൈസ ഇങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും എന്നങ്ങൾ നോക്കി നമ്മുടെ ഉസ്താദുമാരൊക്കെ വളരെ റാഗത്തിലാ ജീവിക്കുന്നത് സയദി ഉസ്താദ് കാറിലല്ലേ പോണ് മറ്റിവിടെ വന്ന ഉസ്താദുമാരൊക്കെ കാറിലല്ലേ പോണ് അലഹ അറക്കത്തങ്ങിയായ നൽകപ്പെട്ടാൽ അതിന്റെ പുള്ളിലല്ലോഹു വലിയ ഹൈറുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും ഞാനൊരു ചെറിയ ചെറ്റപ്പരയിൽ ജനിച്ചൊരു ഒരു കുട്ടിയാണ് എൻ്റെ ഉമ്മിപ്പയൊക്കെ സാധുക്കളായിരുന്നു കൂലിപ്പണിക്കാരായിരുന്നു എൻ്റെ ഉമ്മിയുപ്പയൊക്കെ പണിക്ക് പോയിട്ട് കിട്ടണ പൈസ കൊണ്ടാണ് എനിക്കൊക്കെ ഭക്ഷണം കൊടുത്ത് തന്നിരുന്നത് എനിക്കിന്നു ഓർമ്മയാണ് എൻ്റെ ഉമ്മ കൂലിപ്പണിക്ക് പോയിട്ട് റമദാ മാസത്തിൽ പണിക്ക് പോയിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് കണ്ടെത്തു ഞാറ് നടുന്ന കാലം ഉണ്ടായിരുന്നു അന്നൊന്നും അഞ്ചു മണിക്കൊന്നല്ല പണിമാറ്റുക അഹ് സൂര്യ അസ്തമിക്കണമെന്ന് പറയുമ്പോൾ പണിയന്നെ മുതലാളി കയറിക്കോ എന്ന് പറയുന്നതിന് മുമ്പ് കയറിയാൽ കൂലിയില്ല നന്നു തൊഴിലാളി വർഗമില്ല തൊഴിലാളി സംഘടനയില്ല കർഷക തൊഴിലാളി ഇല്ല കർഷക തൊഴിലാളി സംഘടനയില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു പത്ത് നാൽപ്പത് കൊല്ലം മുമ്പുള്ള കഥയ പറയണേ ലോകം മകരിവി അങ്ങോട്ട് എൻ്റെ ഉമ്മ കണ്ടത്തിൽ കൃഷിക്കാരൻ്റെ സ്ത്രീയിൽ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ഞാനിവിടെ നിന്ന് വിളിക്കും ഉമ്മ എന്ന് വിളിച്ചാൽ പറയും മോനെ അത് കഴിഞ്ഞിട്ടില്ലടാ അപ്പോൾ വരാ ഈ നുരിയും കൂടി അങ്ങോട്ട് വയ്ക്കട്ടെ അപ്പഴത്തൊരു മരുവി എന്നിട്ടുണ്ടാവും അവിടുന്ന് വന്നിട്ട് വേണം ചായ ഉണ്ടാക്കി തിളപ്പിച്ച് ഞങ്ങൾക്ക് ഭക്ഷണം തന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ നിങ്ങളിൽ പലരുടെയും പ്രിയപ്പെട്ട ഉമ്മ അവരൊക്കെ റോഹ്ബാല് അവർക്ക് നീ മഹിറത്തും അവരുടെ കവറുകൾക്ക് മറുതിരില്ല വളർന്നു വന്നു നമ്മൾ എന്നെ പഠിച്ചോൾ ചീഫ് സെക്രട്ടറിയുടെ സ്റ്റാറ്റസിൽ എത്തിച്ചു ഗവൺമെന്റിൽ വലിയ പോസ്റ്റിൽ എത്തിച്ചു വലിയ വീട് എനിക്കുണ്ട് ഇപ്പോ കണ്ണടക്കാൻ കാറുണ്ട് എൻ്റെ മക്കളൊക്കെ നല്ല നിലക്കായി പഠിച്ചു പഠിച്ചുയർന്നു പോയി അള്ളാഹു വലിയ അധികാരം തന്നു ഞാൻ പത്താം ക്ലാസ്സേ പഠിച്ചുള്ളൂ ബാക്കിയൊക്കെ ദർസന്നെ പഠിച്ചത് പരാജയപ്പെട്ടിട്ടൊന്നുമില്ല ഞാനിത് പറയണത്

ചെമരു ഓല മേറ്റലും ഓല എല്ലാ ഓല അടിയിലൊരു പായ വിരിച്ചിട്ടാണ് കിടക്കണ കിടക്കല്ല കട്ടലില്ല അങ്ങനെ രാത്രി നല്ല മഴ പെയ്തു മഴ പെയ്തപ്പോൾ ഈ ഓലൊക്കെ കരിഞ്ഞു നിന്ന സാധനമൊക്കെ പാട് പൊട്ടിപ്പൊളഞ്ഞ് എൻ്റെ തലയിൽ കെട്ടിയും രാത്രി രണ്ട് മണിക്ക് എന്റെ ഉമ്മയും ഞാനും ഒക്കെ എടുക്കണ ഉമ്മാൻ്റെ അടുത്താ ഞാൻ കിടക്കുക ഞാൻ വീട്ടിലെ ചെറിയ കുട്ടിയാ എന്റെ തലേക്കും മൂക്കിലും കണ്ണിലും ഒക്കെ ഈ സാധനം വന്ന് ചാടി മേയെ ഞാൻ വെളുത്ത ഞാൻ കറികുട്ടിയായി മാറി കറുത്ത കോകലത്തിലായി ഞാനങ്ങോട് നിലോളിച്ചു അപ്പം എൻ്റെ ഉമ്മൻ്റെ തലേന്ന് ഇതൊക്കെ വാതിയിട്ട് പറഞ്ഞു പേടിക്കണ്ട മോനെ അപ്പം ഞാനന്ന് എനിക്കന്ന് എട്ട് വയസ്സോ ഒമ്പത് വയസ്സോ ഞാൻ അന്ന് പറഞ്ഞു പഠിച്ചോനെ ഇതൊന്ന് ഓലപ്പരം മാറ്റിയിട്ട് ഓടിട്ടവരെ ആയിക്കിട്ടെ എന്താ വേണ്ടതെന്ന് രാത്രി രണ്ട് മണിക്കാണ് ഞാനന്ന് ആയില്യമോ വലിയൊരു മുത്താലിമോ ഒന്നല്ല മദ്രസേ പഠിക്കണ കാലാണ് അള്ളാഹു എൻ്റെ കൈകൊണ്ട് തന്നെ ആ പേരെ ഓടുവെപ്പിച്ചു ആവരെ കൂടാതെ വേറെ സ്ഥലം പേടിച്ച് മനോഹരമായ എൻ്റെ നാട്ടിൽ ആദ്യത്തെ ബിൽഡിംഗ് വാർപ്പുവരും ഉണ്ടാക്കണ ഞാനാ ആ വാർപ്പ് വരെ എനിക്ക് തന്നു ഇത് ഞാൻ ഭാവം പറയുന്നല്ലോ അല്ലതെന്ന് ഞേമത്ത് പറഞ്ഞതാണ് യൂസു നബി അലൈഹി ഇസ്സലാം പറഞ്ഞേക്ക് എനിക്ക് രാജാധികാരൻ തന്നു സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് തന്നു മിസിറിന്റെ ഭരണാധികാരിയാക്കി ഇതൊക്കെ നീ എനിക്ക് തന്ന റഹ്മത്താണ് പക്ഷേ പോരാ എനിക്ക് എന്നെ മുസ്ലിമായി മരിപ്പിക്കണം എന്നെ സാലിഹീങ്ങളോട് കൂടെ ചേർക്കണമെന്ന് യൂസഫിന് പിരുന്നത് ഖുറാനിലുണ്ട് മോനെ അതുകൊണ്ട് നമ്മൾ ഇൽമ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ബാത്തിലല്ല നാളെ റബ്ബിൻ്റെ കോടതിയിൽ നമുക്ക് വലിയ പ്രകാശമാണ് ഇൽമ കേട്ടോ നമ്മുടെ മാതാപിതാക്കൾക്കുള്ള റക്കമെൻറ്റാണ് നമ്മൾ ഒരു ആലിമിന് മിനിമം നാൽപ്പതാണെങ്കിലും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റും ഒരു ആലിമിന് മിനിമം നാൽപ്പതാണെങ്കിലും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റും ബാപ്പാനേയും കൊണ്ടാകമ്മാനേം കൊണ്ടുപോകാം ചെലവിനെന്തോ കൊണ്ടാവാ ചായൊരുണ്ടാകാം ഉറക്കമെന്റിന് പവറുള്ളവരാണ് ആലിമീങ്ങൾ ലോഹു പൊരുത്തപ്പെട്ട ഉഹൃതിയായ മുത്താലിമീങ്ങളിലും ആലിമീങ്ങളിലും ആയി നമ്മളെ കബൂലാക്കട്ടെ അഷ്റഫുൽഹൽക്ക് സ്വല്ലം ലോഹു അലകുവ സ്വല്ലോ തങ്ങളുടെ പൊരുത്തമ അല്ലാഹു നമുക്ക് നൽകട്ടെ